സി എം ആറിൽ പതിമൂന്ന് ശതമാനം ഓഹരിയാണ് കെ എസ് ഐ ടി സിക്ക് ഉള്ളത് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ളവർക്ക് സി എം ആറിനെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഈ അതിവേഗത്തിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ള കാര്യം ശരിയാണ് അതിവേഗം അന്വേഷണം നടന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് അതിവേഗം ബഹുദൂരം പോയി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എത്ര എത്ര ദൂരം പോകും ഏതുവരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത് ഇപ്പൊ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വജ്രായുധമാണെന്ന് പറയുമ്പോൾ ആ വജ്രായുധം ആർക്കെതിരെ ഉപയോഗിക്കണമെന്നതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവല്ലോ അപ്പോൾ അത് ഒരു പ്രത്യേക മേഖലയിലേക്ക് മാത്രം എന്നും അറിയേണ്ടതുണ്ട് ഇതിപ്പോൾ ഈ കോടതി എന്ന് ചോദിച്ചല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇന്നല്ല യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ ഇവർ വരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ കെ എസ് ഐ ഡി ആസ്ഥാനത്ത് അതിനുള്ള നോട്ടീസ് നൽകിയിരുന്നു ഇന്നലെ ഹരി ഇമെയിൽ വഴിയാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഇന്നലെ അർദ്ധരാത്രി തന്നെ വലിയ കൂടിയാലോചനകൾ നടക്കുന്നു മന്ത്രി പി രാജീവിൻ്റെ വ്യവസായ മന്ത്രിയുടെ ഓഫീസും നടത്തിയ അസാധാരണമായ നീക്കങ്ങളാണ് പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ ഇങ്ങനെ ഒരു പരിശോധന തന്നെ തടയണം എന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആലോചന പോകുന്നു വന്ന് പരിശോധിച്ച് പോകട്ടെ എന്നൊരു തീരുമാനമെടുക്കാം ല്ലോ അപ്പോൾ എന്തെങ്കിലും മറക്കാനുണ്ടോ എന്ന് ഇവിടെ കോടതി ചോദിക്കുന്നു അപ്പോഴും ജഡ്ജി ആരാണ് എന്നുള്ളത് ജഡ്ജിക്ക് രാഷ്ട്രീയമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ അപ്പുറത്ത് ഉയരുന്നുണ്ട് ഏതായാലും നമുക്കിത് ഏതു വരെ പോകുമെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഏത് സമയം വരെ പോകും ഇത് ഈ പ്രത്യേക സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക തരം പരിശോധനയാണോ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരം ഉദാഹരണങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിക്കാനില്ല െ കാർത്തി ചിദംബരത്തിന്റെ കാര്യത്തിലുണ്ട് പക്ഷെ അതേസമയം അതിലൊരു കേസ് ഇതിലും കേസ് സാമ്പത്തിക കുറ്റങ്ങൾ തന്നെയാണ് അതെ അപ്പൊ ഇതിൽ എവിടെ വരെ പോകും ഈ വജ്രായുധം എവിടെ വരെ എവിടെ ഉപയോഗിക്കും എന്നുള്ളടത്താണ് ചോദ്യം നിൽക്കുന്നത് ഈ പറയുന്ന പോലെ നാളെ എവിടേക്ക് എത്തും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്